students, welcome back to Bosco Campus Vision. This is the first lecture on Business Regulatory Framework. I am Rashmi, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. Meaning and definitions of law. Law means a set of rules of conduct recognized and enforced by the state to control and regulate the conduct of people, to protect their property and contractual rights with a view to securing justice, peaceful living and social security. Law ennu parayunnathu set of rules aanu that are enforced by the state for control the conduct of the people and protect their property and also the contractual rights with a view to securing justice, peaceful living and social security. സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പു വരുത്തുവാനും സമാധാനപരമായ ജീവിതം നയിക്കുവാനും അതുപോലെ നീതി നിർവഹണം കൃത്യമായിട്ട് നടത്തുവാനും കോൺട്രാക്ച്വൽ റൈറ്റ്സ് പ്രോപ്പർട്ടിയും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാനും ജനങ്ങളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കാനും എല്ലാം കൊണ്ടുവന്നിരിക്കുന്ന സ്റ്റേറ്റ് എൻഫോഴ്സ് ചെയ്തിരിക്കുന്ന സെറ്റ് ഓഫ് റൂൾസിനെ നമുക്ക് നിയമം എന്ന് പറയാം. സോ ലോ മീൻസ് എ സെറ്റ് ഓഫ് റൂൾസ് ഓഫ് കണ്ടക്ട് റെക്കഗ്നൈസ്ഡ് ആൻഡ് എൻഫോഴ്സ്ഡ് ബൈ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റ് എൻഫോഴ്സ് ചെയ്തിരിക്കുന്ന സെറ്റ് ഓഫ് റൂൾസ് ആണ് ലോ എന്ന് പറയുന്നത്. എന്താണ് അതിൽ വരുന്നത്? ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ദ കണ്ടക്ട് ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ സ്വഭാവങ്ങളും അവരെ നിയന്ത്രിക്കുവാനും വേണ്ടുന്ന റൂൾസ് ആണ് അതിൽ ഉൾപ്പെടുന്നത്. ഈ റൂൾസ് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, ടു പ്രൊട്ടക്ട് ദ പ്രോപ്പർട്ടി ഓഫ് ദ പീപ്പിൾ ആൻഡ് കോൺട്രാക്ച്വൽ റൈറ്റ്സ്, ടു സെക്യൂർ ജസ്റ്റിസ്, പീസ്ഫുൾ ലിവിങ് ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി. ഇതിത്രയും ഇറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന നിയമം നമുക്ക് തരുന്ന പരിരക്ഷയാണ്. ഓക്കെ, അപ്പം എന്താണ് ലോ എന്ന് പറഞ്ഞാൽ, ലോ മീൻസ് എ സെറ്റ് ഓഫ് റൂൾസ് ഓഫ് കണ്ടക്ട് റെക്കഗ്നൈസ്ഡ് ആൻഡ് എൻഫോഴ്സ്ഡ് ബൈ ദ സ്റ്റേറ്റ് ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ദ കണ്ടക്ട് ഓഫ് ദ പീപ്പിൾ, ടു പ്രൊട്ടക്ട് ദെയർ പ്രോപ്പർട്ടി and contractual rights with a view to securing justice, peaceful living and social security. ഈ ഒരു നിയമങ്ങളും ഒന്നും ഇല്ലാതെ വന്നാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ സമൂഹത്തിൽ നടക്കാൻ പോകുന്ന ഡിസാസ്റ്റേഴ്സ് എന്തൊക്കെയായിരിക്കുമെന്ന്, അവരവർക്ക് തോന്നുന്ന പ്രിൻസിപ്പിൾസ് അവരവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിച്ച് സ്വന്തമായിട്ട് തന്നെ അവർ തീരുമാനങ്ങളെടുത്ത് സമൂഹത്തിൽ തന്നെ ഒരു ഡിസാസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും നിയമം ഇല്ലാതെ വന്നാൽ. സ്റ്റേറ്റ് കൊണ്ടുവരുന്ന സെറ്റ് ഓഫ് റൂൾസ് അത് ഇല്ലാതെ വരികയാണെങ്കിൽ സമൂഹത്തിൽ ഒരു ഡിസാസ്റ്ററായിരിക്കും സംഭവിക്കുന്നത്. അതായത് സമൂഹത്തിൽ ഒരുപാട് ഇല്ലീഗൽ ആക്ഷൻസും ക്രൈംസും മർഡേഴ്സും ഇതെല്ലാം വന്ന് സമൂഹം ഒരു ഡിസാസ്റ്ററായിട്ട് മാറുന്നു, സൊസൈറ്റി ഒരു ഡിസാസ്റ്ററായിട്ട് മാറുന്ന ഒരു അവസ്ഥയായിരിക്കും നിയമം ഇല്ലാതെ വന്നാലുണ്ടാകുന്ന അവസ്ഥയെന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ദ ഹെൽത്ത് ആൻഡ് വെൽത്ത് ഓഫ് എ നേഷൻ ഈസ് ഡിപ്പെൻഡ് ഓൺ ഹൗ ഫാർ ദ റൂൾ ഓഫ് ലോ ഈസ് മെയിൻറ്റെയിൻഡ് ആൻഡ് ഒബ്സർവ്ഡ് ഇൻ എ നേഷൻസ്. നെക്സ്റ്റ് വി ക്യാൻ സീ എ ഡെഫിനിഷൻ ഓഫ് ലോ. According to Salmon, law is the body of principles recognized and applied by the state in the administration of justice. Justice നടപ്പിലാക്കുന്നതിനായിട്ട് സ്റ്റേറ്റ് അപ്ലൈ ചെയ്തിരിക്കുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് ലോ എന്ന് പറയുന്നത്. Law is the body of principles recognized and applied by the state in the administration of justice. What are the importance of law? First one is, it serves as a norm of conduct. Second one, keeps the society running. Third one, acts as a guideline. Fourth one, easy adoption to changes. Fifth one, gives protection to the victims. These are the main importance of law. Let us discuss each point in detail. It serves as a norm of conduct. The law is important for a society as it serves as a norm of conduct for citizens. ലോ എന്ന് പറയുന്നത് സമൂഹത്തിനൊരു നോം ഓഫ് കണ്ടക്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ദാറ്റ് മീൻസ് ഓരോ സിറ്റിസൻസും എങ്ങനെ അവർ പെരുമാറണമെന്നും അവരെ എങ്ങനെയൊക്കെ
സമൂഹത്തിൽ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം എന്നുള്ളതൊക്കെ നൽകുന്ന ഒരു ഗൈഡ് ലൈൻസ് കൂടിയാണ് നിയമം. ഓരോ പൗരന്മാരും അവരുടെ സമൂഹത്തിലേക്ക് എങ്ങനെ അവരുടെ സ്വഭാവങ്ങൾ എങ്ങനെ ബിഹേവിയർ അവർ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണമെന്നുള്ളതും അതുപോലെ എങ്ങനെ അവർ പെരുമാറണം എന്നുള്ളതും ഒക്കെ നിഷ്കർഷിച്ച് ഒരു സമൂഹത്തിലൊരു തുല്യത കൊണ്ടുവരാനുള്ള നോം ഓഫ് കണ്ടക്റ്റാണ്, സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആണ് ലോ എന്ന് പറയുന്നത്. സോ ലോ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ബിക്കോസ് ഇറ്റ് സെർവ്സ് ആസ് എ നോം ഓഫ് കണ്ടക്റ്റ്. ദ ലോ ഈസ് ഇമ്പോർട്ടൻ്റ് ബിക്കോസ് ഇറ്റ് കീപ്സ് ദ സൊസൈറ്റി റണ്ണിങ് ദാറ്റ് ഈസ് ഇറ്റ് ഹെൽപ്സ് the society to function properly. Without law, there would be chaos and it would be the survival of the fittest. നിയമം ഇല്ല, സമൂഹത്തിലൊരു നിയമം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ പലവിധ തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. അതുപോലെ ആ പ്രശ്നങ്ങളിൽ നിന്ന് അതിജീവിക്കുന്നവർ മാത്രമേ രക്ഷപ്പെടൂ എന്നുള്ളൊരവസ്ഥയായിരിക്കും നിയമം ഇല്ലാതെ വന്നാൽ. സോ സമൂഹത്തിൻ്റെ ഫങ്ഷൻസ്, സൊസൈറ്റിയുടെ ആ ഫങ്ഷൻസ് വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ് നിയമം. സോ ദ സൊസൈറ്റി, ദ ലോ ഹെൽപ്സ് ദ സൊസൈറ്റി ടു ഫങ്ഷൻ പ്രോപ്പർലി. തേർഡ് ഇമ്പോർട്ടൻസ് ഈസ് ആക്ട്സ് ആസ് എ ഗൈഡ് ലൈൻ. ദ ലോ ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ആക്ട്സ് ആസ് എ ഗൈഡ് ലൈൻ ആസ് ടു വാട്ട് ഈസ് അക്സെപ്റ്റഡ് ഇൻ ദ സൊസൈറ്റി. സമൂഹത്തിന് എന്തെല്ലാം അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഗൈഡ് ലൈൻ ആണ് നിയമം. വിതൗട്ട് ഇറ്റ് ദർ വുഡ് ബി കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. ഈ ഒരു നിയമം ഇല്ലാതെ വരികയാണെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ്സ്, സാമൂഹികപരമായിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിലും അതുപോലെ കമ്മ്യൂണിറ്റീസിലും എല്ലാം തന്നെ കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാകും നിയമം ഇല്ലാതെ വരുവാണെങ്കിൽ. സോ ഒരു ഗൈഡ് ലൈൻസ് ആയിട്ട് ഈ ഒരു നിയമം ലോ ആക്ട് ചെയ്യുന്നുണ്ട്. സോ കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിൽ തന്നെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാനും നിയമം സഹായിക്കുന്നു. അതായത് സമൂഹത്തിന് എന്തൊക്കെ സ്വീകാര്യമായിട്ടുള്ളത് എന്തൊക്കെയാണ് എന്നുള്ള ഒരു ഗൈഡ് ലൈൻ ലോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ ഒരു കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയ്ക്കുള്ള പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനായിട്ട് നിയമം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഈസ് ഈസി അഡോപ്ഷൻ ടു ചേഞ്ചസ്. Since the value system of society keeps on changing, the law also keeps on changing according to the changing requirements of the society. നിയമം എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ്. ബിക്കോസ് സൊസൈറ്റിയുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി, സൊസൈറ്റിയുടെ ആവശ്യങ്ങൾ, മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളെ മനസ്സിലാക്കി അതിനനുസൃതമായിട്ട് നിയമത്തിലും പല മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സോ ഈസി അഡോപ്ഷൻ ടു ചേഞ്ചസ്. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് ഇറ്റ് ഗിവ്സ് പ്രൊട്ടക്ഷൻ ടു ദ വിക്ടിംസ്. ദ ലോ ക്യാൻ ഗിവ് പ്രൊട്ടക്ഷൻ ടു ദ വിക്ടിംസ് ആൻഡ് വിൽ പണിഷ് ദോസ് ഹു ഹാവ് ഡൺ അൺലോഫുൾ ആക്ഷൻസ്. ഏതൊക്കെ വ്യക്തികൾ അൺലോഫുൾ ആക്ഷൻസ് ഏതൊക്കെ വ്യക്തികൾ ചെയ്തിട്ടുണ്ടോ അവരെയൊക്കെ പണിഷ് ചെയ്യാനും അതുപോലെ വിക്ടിംസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും എല്ലാം ലോ സഹായിക്കുന്നു. ഇഫ് ദ സൊസൈറ്റി ഡു നോട്ട് ഹാവ് എ സിസ്റ്റം ഓഫ് ലോ ടു കൺട്രോൾ ദ പീപ്പിൾ then there would not be a society to live in. ഏതു സമൂഹത്തിലാണോ നിയമവ്യവസ്ഥത ഇല്ലാതെ വരുന്നത് അവിടെ ആൾക്കാർക്ക് ആ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുവാൻ സാധ്യമല്ലാതെ വരുന്ന ഒരവസ്ഥയായിരിക്കും എവിടെ നിയമം ഇല്ല എങ്കിൽ. So in today's session we discussed about meaning and definitions of law. All we know is the meaning of law. Law means a set of rules of conduct recognized and enforced by the state to control and regulate the conduct of people, to protect their property and contractual rights with a view to securing justice, peaceful living and social security. According to Salmon, law is the body of principles recognized and applied by the state in the administration of justice. Next, we had discussed about importance of law. First point is it serves as a norm of conduct. Second one, it keeps the society running, acts as a guideline. Fourth point is easy adoption to changes. Fifth one, it gives protection to the victims. In the next class, we will discuss about the classifications of law.